സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് നാം സൃഷ്ടി വിവരണം തുടർന്ന് വായിക്കുകയാണ്. ദൈവം മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുന്നു. തന്റെ ഛായയിലും സാദൃശ്യത്തിലും അവരെ സൃഷ്ടിക്കുന്നു. അവർക്ക് സൃഷ്ടിയുടെ മേൽ കാര്യസ്ഥത നൽകുന്നു. അതൊരു അനിയന്ത്രിതമായ അധികാരമല്ല. സൃഷ്ടിയെ ചൂഷണം ചെയ്യാനുള്ള അനുവാദവും അതിൽ അടങ്ങിയിട്ടില്ല. അതൊരു ഭവന വ്യവസ്ഥയാണ്, വീട്ടുമേൽനോട്ടം, സ്റ്റുവർഡ്ഷിപ്പ്. നാം പലയാവർത്തി ഇതിനകം ധ്യാനിച്ചിട്ടുള്ള ഒയ്ക്കണോമിയ. മനുഷ്യൻ ദൈവത്തിന്റെ സഹകാരിയാണ്. അതിനാൽ തന്നെ മഹാ ഇടയനായ നാഥനെ പോലെ മനുഷ്യരെല്ലാവരും ഇടയധർമ്മം പാലിക്കാൻ വിളിക്കപ്പെട്ടവരുമാണ്. ഈ ദിവസങ്ങളിൽ സുവിശേഷത്തിൽ നാം കാണുകയാണ് ക്രിസ്തുവിന്റെ ഇടയധർമ്മം. ദൈവം സൃഷ്ടിയിൽ ഉൾച്ചേർത്തിരിക്കുന്ന അവിടുത്തെ പദ്ധതികൾ കൃത്യമായി നിറവേറുന്നുണ്ടോ എന്ന് പാലിക്കാൻ മനുഷ്യൻ നിയുക്തരാകുന്നു. രണ്ട് തകിടമറിയലുകൾ ഇവിടെ നമുക്ക് കാണാനാകും. ഇൻവേർഷൻസ്. ദൈവം തന്റെ ഉഗ്രപ്രതാപം വിട്ട് സ്വയം സമർപ്പിക്കുന്ന കൃപാപൂർണതയായി സൃഷ്ടിയെ പുണരുന്നു. അതുപോലെ തന്നെ മനുഷ്യർ തങ്ങളുടെ അനിയന്ത്രിതമായ ദുരാഗ്രഹവും അധികാരഗർവവും വിട്ട് ദൈവത്തിന്റെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെ സഹകാരിയായി ഭൂമിയിൽ കർമ്മനിരതനാകുന്നു. ലൂക്ക 12:48 ഉത്തമനായ കാര്യസ്ഥനെ പോലെ ഒയ്ക്കണോമോസ്. ഇന്ന് ആചാരശുദ്ധികളെ കുറിച്ചുള്ള ഒരു വിവാദമാണ് സുവിശേഷത്തിൽ മർക്കോസ് 7:1 മുതൽ. നാഥന്റെ ശിഷ്യന്മാർ കൈകൾ കഴുകാതെ ഭക്ഷണത്തിലിരിക്കുന്നു. ദേഹശുദ്ധി, ഹൈജീൻ ഉത്തമമാണ്. എന്നാൽ അതിന് പരമമായ ദിവ്യമായ ഒരു പരിപ്രേക്ഷ്യം കൽപ്പിക്കുമ്പോൾ അതിന്റെ നിറം മാറും. അത് ശുദ്ധാശുദ്ധങ്ങളെക്കുറിച്ചുള്ള വിചാരമായി മാറും. വിവേചനത്തിനുള്ള വഴിതെളിക്കും. മണ്ണിൽ നിന്ന് ദൈവം മെനഞ്ഞ മനുഷ്യന്റെ കൈകൾ അധ്വാനവും ഗമനങ്ങളും കൊണ്ട് പൊടി പറ്റിയതായി മാറാം. അത് കഴുകിക്കളഞ്ഞിട്ട് ഭക്ഷിക്കുക എന്നത് ആരോഗ്യത്തിന് ഗുണകരവുമാണ്. പക്ഷെ മനുഷ്യന്റെ കൈയിലെ രക്തക്കറകൾ അതിനേക്കാളേറെ അടിയന്തര ശ്രദ്ധ ആവശ്യമുള്ള ഭീകരതയാണ് എന്ന് നാം മറന്നുകൊണ്ടായിരിക്കരുത്. അത് ഇന്നലെ ഏശയ 5 നാം ശ്രദ്ധിച്ച മിഷ്പാഹ് രക്തച്ചൊരിച്ചിൽ ദൈവിക ക്രമം മിഷ്പാത്തിന് പകരം. യഹൂദരുടെ ക്ഷാളന കർമ്മങ്ങളെക്കുറിച്ചുള്ള ഒരു വിശദീകരണം ശ്രീഹ ഇവിടെ ചേർത്ത് വായിക്കുന്നുമുണ്ട്. ഈ സന്ദർഭത്തിൽ ശിഷ്യന്മാർ അപ്പം കഴിക്കാൻ തുടങ്ങുകയായിരുന്നു കൈകൾ കഴുകാതെ. ഈ സംഭവത്തിന് തൊട്ടു മുൻപും, അതായത് മർക്കോസ് 6:52 മുതലും അതിനുശേഷം 8:1 മുതൽ 9 വരെയും അപ്പത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നാം കാണുന്നുണ്ട്. യഥാർത്ഥ അപ്പത്തെ ശിഷ്യന്മാർക്ക് തിരിച്ചറിയാനായില്ല എന്ന വേദനയും അവിടെ പകരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വിവാദം ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ തിരിച്ചറിഞ്ഞ് പിൻഗമിക്കുക എന്നൊരു ഓർമ്മപ്പെടുത്തൽ ഉൾക്കൊള്ളുന്നുണ്ട്. നമ്മൾ എന്തുതരം അപ്പമാണ് ഭക്ഷിക്കുന്നതെന്നും കൈകൾ കഴുകി തിന്നാൻ കാത്തിരിക്കുന്നതെന്നും ഏഷ്യ 29:13 ഉദ്ധരിച്ചുകൊണ്ട് നാഥൻ അതുകൊണ്ടാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ അധരങ്ങളിൽ ഒരുപക്ഷെ ദൈവസ്തുതികൾ നിറയുന്നുണ്ടാകാം, പക്ഷേ ഹൃദയങ്ങൾ കൊണ്ട് നമ്മൾ ദൈവത്തിൽ നിന്ന് തീർത്തും അകലെയായിരിക്കുന്നുവെന്ന്. ദൈവവുമായുള്ള ബന്ധത്തിൽ വരുന്ന ഈ തകർച്ച വളരെ അപകടം പിടിച്ച ഒന്നാണ്. ഫരിസേയർക്കും മതപ്രമാണികൾക്കും സംഭവിക്കുന്ന ദുരന്തം അതാണ്. അവർ ദൈവവുമായുള്ള ആത്മബന്ധത്തിൽ ഊന്നൽ കൊടുക്കാതെ ആചാരബദ്ധരായിത്തീരുന്നു. ദൈവം മനുഷ്യനെ തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചുവെന്ന് പറയുമ്പോൾ ദൈവ മനുഷ്യ ബന്ധത്തിന്റെ സൗന്ദര്യം എത്ര വ്യക്തമാവുകയാണ് ചെയ്യുന്നത്. അത് ദൈവം നിശ്ചയിച്ചിരിക്കുന്നതുമാണ്. യഥാർത്ഥത്തിൽ ക്രിസ്തു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായി കൊണ്ട് ഈ ബന്ധത്തെ അടയാളപ്പെടുത്തുന്നു. അവൻ ദൈവത്തിന്റെ രൂപവും ഛായയും സാദൃശ്യവുമാണ്. 2 കൊരിന്ത്യർ 4:4, കൊളോസ്യർ 1:5, ഫിലിപ്പിയർ 2:1 മുതൽ 11 വരെ. അതുകൊണ്ട് തന്നെ ഈ ക്രിസ്തു കേന്ദ്രീകൃത ജീവിതശൈലിയിൽ, ക്രിസ്താനുകരണത്തിൽ നാം ദൈവൈക്യം, പരസ്പരൈക്യം, വിശ്വസ്തത, യൂണിറ്റി ആൻഡ് ഫിഡിലിറ്റി എന്താണെന്ന് പഠിക്കുകയാണ്. പൗലോസ് ശ്ലീഹ നിരവധി പ്രാവശ്യം ആവർത്തിക്കുന്ന പ്രമേയങ്ങളാണിതെല്ലാം. ദൈവവുമായുള്ള ബന്ധത്തിൽ നാം ഈ പരിപൂർണത നേടുന്നത് അത് ക്രിസ്തുവിനെ സൂക്ഷിച്ച് വീക്ഷിച്ചുകൊണ്ട്, അവനിൽ നിന്ന് പഠിച്ചുകൊണ്ട്, അവനെ അനുസരിക്കുമ്പോഴും അനുകരിക്കുമ്പോഴും മാത്രമാണ്. അതുകൊണ്ടാണ് മാനുഷിക നിയമങ്ങളല്ല, ദൈവിക നിയമങ്ങളാണ് നാം തേടേണ്ടത് എന്ന് നാഥൻ ഓർമ്മിപ്പിക്കുന്നത്. ദൈവിക നിയമത്തിൽ നടക്കാൻ പറഞ്ഞുകൊണ്ട്, നടക്കുക എന്നാൽ വിശ്വാസ വളർച്ചയെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ് തിരുവചനത്തിലുടനീളം. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ പാത്രങ്ങളുടെ ക്ഷാളനമെന്നത് ബാപ്റ്റിസം ഓഫ് ദ പോട്രി എന്നാണ് ഗ്രീക്കിൽ. പാത്രങ്ങളുടെ സ്നാനം. ക്രിസ്തുവിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം ബാപ്റ്റൈസ്ഡ് ക്രിസ്തുവിനെ പോലെയാണ്. അതിനാൽ ലോകത്തിന്റെ നിയമത്തിൽ കുടുങ്ങിക്കിടന്നുകൊണ്ട് ക്രിസ്തുവിന്റെ നിയമങ്ങൾ പാലിക്കാതെ നാം തകർന്നടിയരുത്. ശ്രീഹ പറയുന്നുണ്ട് ഇതേ കാര്യങ്ങൾ കൊളോസ്യർ 2:12 മുതൽ 22 വരെ. ആ വചനഭാഗം ഇന്നത്തെ സുവിശേഷത്തിന്റെ ഒരു വ്യാഖ്യാനമാണെന്ന് നാം മനസ്സിലാക്കി വായിച്ചാൽ കുറെ കൂടി വ്യക്തത വരും. ദൈവിക ക്രമം മിഷ്പാത്ത് എന്ന വാക്ക് 23 പ്രാവശ്യം ഉണർന്നൊരു സങ്കീർത്തനമാണ്, 119. ഇന്ന് സങ്കീർത്തനം 119:36 എന്നൊരു ശകലം നമ്മുടെ ധ്യാന വഴിയിലുണ്ട്. അവിടെ ദൈവിക നിയമങ്ങളെ വിളിക്കുന്ന പേര് എദൂത്ത് എന്നാണ്, അതായത് സാക്ഷ്യം. ഗ്രീക്കിൽ അതിനെ മർത്തൂരിയ എന്ന് വിളിക്കും. അത് ക്രിസ്തുവിന്റെ ജീവിതത്തെ കുറിക്കുന്നൊരു വാക്പ്രയോഗമാണ്. അവിടുത്തെ വാക്കും പ്രവൃത്തികളും
എങ്ങനെ പിതാവിന് സാക്ഷ്യം നൽകുന്നുവെന്നത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച 1 കൊരിന്ത്യർ 2:1 നാം അത് കണ്ടിരുന്നു, ദൈവത്തിൻ്റെ സാക്ഷ്യം. എന്നാൽ ചില പുരാതന കയ്യെഴുത്ത് പ്രതികളിൽ മർത്തൂറിയ എന്ന വാക്കിന് പകരം മുസ്തീരിയോൺ എന്ന വാക്കാണ് അത്രേ, അതായത് ദൈവിക രഹസ്യമെന്ന. രണ്ടും വ്യത്യസ്തമായ വാക്കുകളും ആശയങ്ങളാണെങ്കിലും അവ തമ്മിൽ ഗഹനമായൊരു ബന്ധം ഉരുത്തിരിയുന്നുണ്ട്. ക്രിസ്തുവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ക്രിസ്തു ദൈവത്തിൻ്റെ രഹസ്യമാണ്. കൊളോസ്യർ 2:2 ക്രിസ്തു തന്നെയാണ് ഈ ദൈവിക രഹസ്യത്തെ നമുക്ക് സാക്ഷ്യമായി പ്രഘോഷിച്ച് പഠിപ്പിച്ചു തന്നിട്ടുള്ളതും. അതായത് നാം ദൈവഹിതം അറിയുന്നത് ക്രിസ്തുവിലൂടെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് പഠിക്കേണ്ടതൊക്കെയും നാം പഠിച്ചെടുക്കണം അവനിൽ നിന്ന് ദൈവഹിതത്തെ തിരിച്ചറിയാൻ. അല്ലാതെ മാനുഷിക ആചാരങ്ങളിലും സ്നേഹമിയലാത്ത മാനുഷിക വ്യവസ്ഥകളിലും നിയമങ്ങളിലും നാം കുടുങ്ങിപ്പോകരുത്. അതുകൊണ്ട് തന്നെയാണ് നാഥൻ തൻ്റെ സുവിശേഷ വഴിയിൽ രക്തസ്രാവക്കാരിയെയും മൃതരെയും പിശാചബാധിതരെയും അഴുക്ക് പിടിച്ചവരെയും രോഗികളെയും വിജാതീയരെയും തൊട്ടുകൊണ്ട് ശുദ്ധാശുദ്ധങ്ങളുടെയും ഭിന്നതകളുടെയും മതിലുകൾ തകർത്തു വന്നതും. ദൈവം വരമാരി ചൊരിയുകയാണ്. അനുഗ്രഹം, ബ്ലെസ്സിംഗ് എന്നത് സൃഷ്ടിയിലാകമാനം ദൈവം ഉൾച്ചേർത്ത് വെച്ചിരിക്കുകയാണ്. 3 പ്രാവശ്യം ഈ അനുഗ്രഹം എന്ന വാക്ക് നാം ഇന്നത്തെ പാഠഭാഗത്ത് കാണും. 1:21-22, 28:2-3 ദൈവം ആഗ്രഹിക്കുന്ന ധാർമ്മികത ആചാരശുദ്ധികളിലല്ല, അവിടുത്തെ സൗന്ദര്യബോധം ലാവണ്യങ്ങളിൽ ആശ്രയിച്ചിരിക്കുന്നതുമല്ല. അതുകൊണ്ടാണ് ദൈവത്തെയും സഹജനെയും മാനിക്കാത്ത പാരമ്പര്യങ്ങൾ മനുഷ്യനെ അകറ്റി നിർത്തുന്ന വേലിക്കെട്ടുകൾ ഒരിക്കലും ക്രിസ്തീയമാകില്ല എന്ന് പറയുന്നത്. ധാർമ്മികത കൈമാറി വരുന്നതാണ്, ഒരു പാരമ്പര്യമാണ്. പക്ഷേ അത് അർത്ഥമില്ലാതെ കൈമാറി വരുന്ന ഒരു ഭാണ്ഡക്കെട്ടല്ല. നമ്മളത് സ്വീകരിച്ച് ദൈവവുമായി വ്യക്തിപരമായി സ്ഥാപിക്കുന്ന ബന്ധത്തിൽ നിന്നാണ് അതിൻ്റെ സൗരഭ്യം വ്യക്തമാകുന്നത്. അതിനൊരു വ്യക്തിപരമായ മാനമുണ്ട്, വ്യക്തിപരമായ ഉത്തരവാദിത്വം. അപ്പോൾ മാത്രമാണ് നമ്മിൽ ധാർമ്മികത പൂവണിയുന്നത്. അതുപോലെ തന്നെ നമ്മുടെയും മറ്റുള്ളവരുടെയും വീഴ്ചകളും അഴുക്കുകളും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ കാണാൻ ശ്രമിക്കാതെ ഒരിക്കലും യഥാർത്ഥ ക്രിസ്തീയ സൗന്ദര്യമെന്തെന്ന് നമുക്ക് മനസ്സിലാകുക പോലുമില്ല. ഇതാണ് ക്രിസ്തീയതയുടെ ധർമ്മവും സൗന്ദര്യശാസ്ത്രവും, എത്തിക്സ് ആൻഡ് എസ്തെറ്റിക്സ്. ഇക്കഴിഞ്ഞയാഴ്ച സഭയിലെ ഉന്നത കോടതിയായ റോമൻ റോട്ടായിലെ അധികാരികളോട് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞതും ഇതുതന്നെയാണ്. നമ്മുടെ നിയമവ്യവസ്ഥകളിൽ മനുഷ്യൻ്റെ മുറിവിനും ചതവിനും ജീവിത പരിങ്ങലുകൾക്കും സ്ഥാനമുണ്ടാകണമെന്ന്. ഫ്രെയിൽറ്റി ആൻഡ് വൾണറബിലിറ്റി, ഇത് നാം ദൈവിക വഴിയിൽ ഒരുമിച്ച് കൂട്ടായി നടക്കുന്നതിൻ്റെ സിനഡാരിറ്റി അവിഭാജ്യ ഘടകമാണ്. സൃഷ്ടിയിൽ ഒരേ സമയം ദൈവം സമീപസ്ഥനുമാണ്, ഇന്നലെ നാം കണ്ടതുപോലെ അതേസമയം വിദൂരസ്ഥനുമാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ അടയാളമാണ് അവിടുത്തെ സാമീപ്യം, ഫെഡലിറ്റി. ഒരിക്കലും അവിടുന്ന് നമ്മെ കൈവിടുന്നില്ല. വിദൂരസ്ഥത എന്നത് അവിടുന്ന് നമുക്ക് അനുവദിച്ചു തരുന്ന ഒരു ഇടമാണ്, നമ്മൾ വളർന്നേറാൻ, സ്വാതന്ത്ര്യത്തിൽ വളർന്നേറാൻ, ഫ്രീഡം. ദൈവം തൻ്റെ സാമീപ്യം നമ്മെ അറിയിക്കുന്നത് നമ്മോട് സംസാരിച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ ദൈവത്തോട് സംസാരിക്കാൻ കഴിവുള്ള ഒരു സൃഷ്ടിയായി മനുഷ്യൻ മാറുന്നു, സവിശേഷ സൃഷ്ടി. അവൻ ഈ തിരിച്ചറിവിലൂടെ തൻ്റെ സ്വാതന്ത്ര്യം കൃത്യമായി പ്രയോഗിച്ചുകൊണ്ട് ദൈവവും താനും തമ്മിലുള്ള അകലത്തെ ഭേദിക്കേണ്ടതുണ്ട്, ദൈവവുമായി സമീപസ്ഥനാകുന്നതുവരെ. ഇന്ന് സങ്കീർത്തനം 8 ദൈവമനുഷ്യ ബന്ധത്തിൻ്റെ ഈ ആക്കമാണ് വിളംബരം ചെയ്യുന്നത്. ഈ സങ്കീർത്തനത്തെ ആധാരമാക്കിയാണ് ശ്രീഹ 1 കൊരിന്ത്യർ 15:27-29 നമ്മെ ഉയർപ്പിക്കുന്ന ക്രിസ്തുവിലൂടെയുള്ള ദൈവിക ശക്തിയെ പ്രഘോഷിച്ചതും. സങ്കീർത്തനം 8:5 ദൈവം നമ്മെ മണ്ണിൽ നിന്ന് മെനഞ്ഞു എന്ന് മാത്രമല്ല, മണ്ണിൻ്റെ പിടുത്തത്തിൽ നിന്ന് നമ്മെ ഉയർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മനുഷ്യൻ്റെ മഹത്വം ദൈവിക മഹത്വത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നാം മനസ്സിലാക്കേണ്ടത്. 1 കൊരിന്ത്യർ 1 ആധാരമാക്കിയ ഒരു കൂട്ടം ആരാധനാഗീത ശകലങ്ങളുടെ ഒരു സങ്കീർത്തനമാണ് ഇതെന്ന് കരുതപ്പെടാറുണ്ട്. മണ്ണിൽ നിന്ന് വിണ്ണിലേക്കും തിരിച്ചും പിന്നെ ദൈവത്തിൽ നിന്ന് മനുഷ്യരിലേക്കും തിരിച്ചും ഗമിക്കുന്ന ഒരു ദിശാബോധവും ഈ സങ്കീർത്തനത്തിനുണ്ട്. ഇന്നലെ നാം കണ്ടതുപോലെ ലംബവും തിരശ്ചീനവുമായ ദൈവമനുഷ്യ സമാഗമത്തിൻ്റെ ഭാവങ്ങളാണിത്. അവിടെ സങ്കീർത്തകൻ ചോദിക്കുകയാണ്, അങ്ങയുടെ ദൃഷ്ടിയിൽ വരാൻ മാത്രം മനുഷ്യമക്കൾ ആരാണ്? ശരിയാണ്, വക്കുപൊട്ടിയ പാത്രങ്ങളും ചളങ്ങിയ ഉരുളികളുമായ നാം. എന്നാൽ നമ്മിൽ അവിടുന്ന് തൻ്റെ ജീവജലം കാത്തുവച്ചിരിക്കുകയാണ്. ബാപ്റ്റിസം ഓഫ് ദ പോട്രി യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ്. മൺപാത്രങ്ങളിലാണ് ദൈവം നിധികൾ ഒളിപ്പിച്ചിരിക്കുന്നത്. 2 കൊരിന്ത്യർ 4:7 മനുഷ്യൻ്റെ ക്ഷാളന പാത്രത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ലാളനാപാത്രത്തിലേക്കുള്ള കടന്നുപോക്കാണിത്. ദ ഡിലൈറ്റ് ഓഫ് ഗോഡ്, അത് മനുഷ്യനാണ്. വിശുദ്ധ ഇരനേവൂസ് പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ പൂർണ്ണതയാണ് ദൈവത്തിൻ്റെ മഹത്വം. മനുഷ്യൻ്റെ മഹത്വമാകട്ടെ ദൈവദർശനവും.